സജ്ജനങ്ങളെ, നിങ്ങൾക്കേവർക്കും ഇന്നർലൈറ്റ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമ സ്തോത്രത്തിനെ കുറിച്ച് കേൾക്കാത്തവരോ ജപിക്കാത്തവരോ വളരെ കുറവായിരിക്കും. എല്ലാ വിധത്തിലുമുള്ള ദുരിതങ്ങൾക്ക് പരിഹാരമാണ് ഈ മഹാമന്ത്രം. പണ്ട് കാലം മുതൽ തന്നെ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് മന്ത്രദീക്ഷ നൽകുമ്പോൾ മന്ത്രത്തിന്റെ കൂടെ ലളിതാ സഹസ്രനാമം കൂടി ജപിക്കാൻ പറയാറുണ്ട്. കാരണം യഥാർത്ഥ സാധനകൾ ചെയ്യുമ്പോൾ പ്രപഞ്ച ശക്തിയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. നിരവധി പരീക്ഷണങ്ങളും ദുരിതങ്ങളും ഇതിനിടയ്ക്ക് നേരിടേണ്ടി വരും. അന്നവസ്ത്രാദികൾ മുട്ടാതെ ലളിതാ സഹസ്രനാമ ജപം കാത്തുകൊള്ളും എന്നാണ് വിശ്വാസം. യഥാർത്ഥത്തിൽ ലളിതാ സഹസ്രനാമം എന്നത് ഒരു ചക്ര ആക്ടിവേഷൻ ടെക്സ്റ്റാണ്. നിരന്തരമായി ദേവിയുടെ ഈ 1000 നാമങ്ങൾ ജപിക്കുമ്പോൾ ഓരോ മനുഷ്യനിലും ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരശക്തിയായ കുണ്ടലിനി ഉണരാൻ തുടങ്ങും. കാരണം ആ രീതിയിലാണ് ഈ 1000 നാമങ്ങളിലെ മന്ത്രാക്ഷര ഘടന കോർത്തിണക്കി വച്ചിരിക്കുന്നത്. നിരന്തരമായ ജപത്തിലൂടെ ഒരു വ്യക്തിയുടെ കുണ്ടലിനി ശക്തിക്ക് ഉണർവുണ്ടായാൽ ആ വ്യക്തിയുടെ സർവനാഡികളും ശുദ്ധീകരിക്കപ്പെടും. കൂടാതെ ആ വ്യക്തിക്ക് ചുറ്റുമുള്ള ഓറ അഥവാ പ്രഭാവലയം വർദ്ധിക്കുകയും നെഗറ്റീവായ സ്വാധീനങ്ങൾ വിട്ടൊഴിയുകയും ചെയ്യും. ഇങ്ങനെയാണ് ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്ക് രോഗങ്ങൾ മാറി ആരോഗ്യമുണ്ടാവുന്നതും തടസ്സങ്ങളും ബ്ലോക്കുകളും മാറി പുരോഗതിയും ഉന്നതിയും ഉണ്ടാകുന്നതും. എല്ലാ പോസിറ്റീവായ അനുഗ്രഹങ്ങളും വരുന്നത് ഓരോ വ്യക്തിയിലും ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരാംശമായ കുണ്ടലിനി ശക്തിയുടെ ഉണർവിൽ നിന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഉണർവിന് സഹായിക്കുന്ന ഏറ്റവും ശക്തമായ മന്ത്രങ്ങളിലൊന്നാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം. 1000 നാമങ്ങളുടെ മന്ത്രാക്ഷരങ്ങളുടെ അർത്ഥഭാവനയോടുകൂടി ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഫലം ഉറപ്പാണ്. നിരന്തരമായി ഭക്തി, വിശ്വാസം, അർത്ഥഭാവന എന്നിവയോടുകൂടി ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ശാരീരികമായ അസ്വസ്ഥതകളെല്ലാം മാറി ആരോഗ്യമുണ്ടാകും. തുടർന്ന് സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയും ഉണ്ടാകും. ജീവിതത്തിൽ പൂർണ്ണ തൃപ്തി നൽകിയതിനു ശേഷം ജ്ഞാനത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നതിനാൽ ഇതിനെ ശ്രീവിദ്യ എന്നും വിളിക്കുന്നു. മഹത്തായ ഈ സഹസ്രനാമം ധ്യാനത്തോടുകൂടി ജപിച്ച് തീർക്കാൻ ഏകദേശം 40 മിനിറ്റോളം സമയമെടുക്കും. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത ശൈലിയിൽ ഇത്രയും സമയം ചെലവഴിക്കാൻ സാധിക്കാത്തവർ നിരവധി പേരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ലളിതാ സഹസ്രനാമത്തിന് പകരം ജപിക്കാവുന്നതാണ് ലളിതാ പഞ്ചവിംശതി. ലളിതാ പഞ്ചവിംശതി സ്തോത്രത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. തമിഴ്നാട്ടിലെ കുംഭകോണത്തിനടുത്തുള്ള തിരുമയേച്ചൂർ ശ്രീ ലളിതാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെയും ശ്രീ ലളിതാ പഞ്ചവിംശതിയുടെയും ഉദ്ഭവം എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ വെച്ചാണ് വശ്യനാദി വാഗ്ദേവതകൾ ദേവിക്ക് മുന്നിൽ ആദ്യമായി ലളിതാ സഹസ്രനാമം അവതരിപ്പിച്ചത്. സന്തുഷ്ടയായ ലളിതാദേവി ഈ ജപം നിത്യവും ചെയ്യുന്നവരെ താൻ അനുഗ്രഹിക്കും എന്ന വരവും നൽകി. ലളിതാ സഹസ്രനാമത്തിന് തുല്യമായി മറ്റേതെങ്കിലും മന്ത്രം ഈ ലോകത്തിലുണ്ടോ എന്ന അഗസ്ത്യമുനിയുടെ സംശയത്തിന് പരിഹാരമായി ദേവിയുടെ 25 രഹസ്യനാമങ്ങൾ അടങ്ങിയ ലളിതാ പഞ്ചവിംശതിയും അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു. ലളിതാദേവിയുടെ ഈ 25 രഹസ്യനാമങ്ങൾ നിത്യവും ജപിക്കുന്നത് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിന് തുല്യമാണെന്ന് ദേവി അരുളി ചെയ്തു. ഇപ്രകാരമാണ് ലളിതാ പഞ്ചവിംശതി സ്തോത്രത്തിന്റെ ഉദ്ഭവം. യഥാർത്ഥത്തിൽ ലളിതാ സഹസ്രനാമ സ്തോത്രം ആറ്റിക്കുറുക്കിയെടുത്ത സത്താണ് ലളിതാ പഞ്ചവിംശതി. ഈ മന്ത്രം ജപിക്കേണ്ട വിധികളാണ് ഇനി പറയുന്നത്. ലളിതാ സഹസ്രനാമത്തിലെ പോലെ തന്നെ ധ്യാനമാണ് ആദ്യം വേണ്ടത്. സിന്ധൂരാരുണ വിഗ്രഹം ത്രിണയനം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകം ജപിച്ചതിന് ശേഷമാണ് പഞ്ചവിംശതി ജപിക്കുന്നത്. സ്തോത്രമായും നാമാവലിയായും ജപിക്കാവുന്നതാണ്. നാമമായി ജപിക്കുമ്പോൾ ഓം സിംഹാസനേശയെ നമ ഓം ലളിതായെ നമ ഓം മഹാരാജ്ഞയെ നമ എന്നിങ്ങനെ ഓം ശൃംഗാരനായികായെ നമ എന്ന് വരെയാണ് ജപിക്കേണ്ടത്. 1, 3, 7, 9 തുടങ്ങി അവരവരുടെ കഴിവിനനുസരിച്ച് ജപിക്കുന്നത് കൂടുതൽ ഫലം നൽകും. ലളിതാ സഹസ്രനാമം ആറ്റിക്കുറുക്കിയെടുത്ത സത്തായതുകൊണ്ട് തന്നെ അതീവ ശക്തിയുള്ളതാണ് ലളിതാ പഞ്ചവിംശതി മന്ത്രം. ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഈ പഞ്ചവിംശതി സ്തോത്രം ജപിക്കുന്നവർക്ക് സർവ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്നുള്ള കാര്യം അനുഭവവേദ്യമാണ്. എല്ലാവർക്കും ലളിതാദേവിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന ആശംസകളോടെ നന്ദി, നമസ്കാരം.